हाई फ्रेंड्स साज किचन स्वागत इन या कुकिंग रेसीपी अल ब्लोग कोट्टयम जिले कुमरकम स्थल हाउस बोटिंग स्थल या टूर पेय फैमिली आईट या हस्बंड कुटिकूँ मूना अब इंधा कुमरकते हाउस बोटा अवड़े टूरीस्ट कोरोना कुछ आलकारु अब अवड़े आलका ऐसे वे ऑफीस अटवाणे संडे आयो आक्ति वह बोटल नाम क्षण अब बोटे का वे बोटा वे का नामिष्टर पर सैज वेण मीडियम टाइप बोटा आवश्यप अब बोटि अंजुप यात्रा और मणिकूर् काल अर मणिकूरिंगोट अर मणिकूर् अवे तुरी का अवी आयरूर रूपये आवश्यप इधान बोट अल कटल ना भागत इकानपे सोफ अदलो डेनिंग टेबू चेरु इंपर सौकल सौकर्य पशे एत्र आ चार्ज सें आरूर अगर याग्रह इन ट्रिप कलूर सवारी इन साध्य इतवे पेडल बोट साधा चोट कैरी हाउस बोट आदि कैरद नुभव तेटो एं रसो नामिंग बोटिलूँ नाम सू ना फ्री आई कुछ पढ़ी मूना सो अद नाम अब समय कौ एपड़ेलोलिंग काल सवारी वे तेरे अनुभव या अटीपोली ट्रिपाटो इत रसो नीं कल इन इलिंग बोटिलिंग नस कौ एल ना हापी आापी मूडिल रसो ई वे कौटिंग सैडल कालिटे तीरत वीडियो का याद कलोच कई प्रलय वीडे मुंगीपोलो एं वलिए प्रलय वन आलोच वीडू सैडल वैलिए वैलिए वीडूम चीड़े इष्टंपोले वीडू का सैडल कुरे दूर और तुरी तुरी ना ना भागत वाल चुटपेट और स्थल तुरी अद कुरे अब और मणिकूर अवड़े वे नमुक यात्रानु तिचर मणिकूर् आुरी कड़ी वे नमुक टिकट तुरी का कैर अद नाच्च तो कुछ फोटोस वीडियो मिल मूं भयंर हापिया बोट रू जीवनकूर ना फ्री या രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് അതിൽ കയറിയത് ഒരു മണിക്കൂർ യാത്ര ചെയ്ത് പിന്നെ തിരിച്ചു വരും ഞങ്ങൾ കാപ്പിയും പലഹാരമൊക്കെ കൊണ്ടിരുന്നു ഞങ്ങളും കഴിച്ച് അവർക്കും കൊടുത്ത് ഷെയർ ചെയ്ത് എല്ലാം കൂടെ നല്ലൊരു ട്രിപ്പായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേപോലെ ഫ്രീ ഒക്കെ ഉള്ള സമയത്ത് പണം പോയി പവർ വരട്ടെ പൈസ ഒന്നും നോക്കണ്ട എല്ലാവരും ഇങ്ങനെ ടൂറിനൊക്കെ ഇറങ്ങണം കുട്ടിയൊക്കെ എല്ലാവർക്കും ഒരു എൻജോയ്മെൻ്റ് അല്ലേ കേട്ടോ കണ്ടോ ആ സൈഡിലൊക്കെ കാണുന്നത് നമ്മൾ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള റിസോർട്ടുകളാണ് ചെറിയ ചെറിയ നല്ല ഭംഗിയുണ്ട് അത് കാണാൻ അവിടെ സ്റ്റേ ചെയ്തുകൊണ്ട് കായലിലെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് അവിടെ താമസിക്കും ആളുകൾ പിന്നെ വലിയ ലക്ഷറി ബോട്ടുകളൊക്കെ ഉണ്ട് അവിടെ അതിലൊക്കെ അവിടെ നിന്ന് തന്നെ ഭക്ഷണമൊക്കെ പാകം ചെയ്ത് കൊടുക്കും മീനൊക്കെ അപ്പം തന്നെ കായലിൽ നിന്ന് പിടിച്ചിട്ട് പിന്നെ ഫ്രൈ ഒക്കെ ചെയ്ത് കൊടുക്കും അങ്ങനത്തെ ഒക്കെ വലിയ സൗകര്യങ്ങളിൽ ആഡംബര നൗകയൊക്കെ ഉണ്ട് അവിടെ സൈഡിൽ ഞങ്ങളൊരു മീഡിയം ലെവലിൽ പിന്നെ ബോട്ടാണ് ആവശ്യപ്പെട്ടത് അതിന് തന്നെ 1500 രൂപയാണ് ചാർജ് കണ്ടോ എന്ത് രസമാണൊക്കെ സൈഡിലുള്ള അതൊക്കെ കാണാനാ പിന്നെ റിസോർട്ടുകളൊക്കെ ടൂറിസ്റ്റുകൾക്ക് നല്ല ഭംഗിയുണ്ട് അപ്പുറത്തേക്കൊന്നും ഞങ്ങൾ പോയിട്ടില്ല ഞങ്ങൾ ഈ സൈഡിൽ നിന്നാണ് കയറിയത് അവിടെയൊന്നും പോയിട്ടില്ല പിന്നെ കുവൈത്തിലെ ഷെയ്ക്കിൻ്റെ റിസോർട്ടൊക്കെ ഉണ്ട് ഈ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങോട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞ് കാണിച്ചു തരാം അടിപൊളി റിസോർട്ട് അവർക്ക് സ്വന്തം തന്നെ റിസോർട്ടും അവർക്കുള്ള ലക്ഷറി ബോട്ടുകളൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ട് അതവർ വെക്കേഷൻ സമയത്ത് വരുമ്പോൾ മാത്രമേ അത് ഓപ്പൺ ആക്കുകയുള്ളൂ ആ റിസോർട്ടും
പിന്നെ അബോട്ടൊക്കെ അത് അവർ മാത്രം പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. പിന്നെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, എന്ത് രസമാണോ ഇതിങ്ങനെ കാണാനായിട്ട്. പോയിക്കൊണ്ടിരിക്കുമ്പോൾ വെള്ളത്തിലൂടെ ഇങ്ങനെ പോകുമ്പോൾ നല്ലൊരു വല്ലാത്തൊരു അനുഭൂതി തന്നെ കേട്ടോ. നമ്മൾ ദൈവത്തിൻ്റെ അനുഗ്രഹം എത്രമാത്രമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊക്കെ കാണുമ്പോൾ. ഓ എന്ത് രസമുണ്ടോ, അടിപൊളിയുടെ ട്രിപ്പ് തന്നെയായിരുന്നു കേട്ടോ. കുറേ ദൂരം ഇങ്ങനെ പോകുന്നുണ്ട്, എല്ലാവരും ഇങ്ങനെ മദ്യം മറന്ന് ആഹ്ലാദിക്കുന്നുണ്ടായിരുന്നു കുട്ടികൾ അത് കാണുമ്പോൾ. കാരണം കുട്ടികൾ ഞങ്ങളെല്ലാവരും ഫസ്റ്റ് ടൈം മറ്റു കേട്ടോ ഇങ്ങനെ ഒരു യാത്ര നടത്തിയത്. ഇതുവരെ ഇങ്ങനെ പോയിട്ടില്ല, ഹൗസ് ബോട്ടിലൊന്നും കയറിയിട്ടില്ല, ഫസ്റ്റ് ടൈം. ഓക്കെ, നന്ദി രസമാണ്. ഇടയ്ക്കിടയ്ക്ക് പായലുകളൊക്കെ ഉണ്ട്, പായൽ ആ കാണുന്ന പച്ചപ്പൊക്കെ പായലുകളാണ്. പായലുകൾ ഓരോ സ്ഥലത്ത് ഇങ്ങനെ പൊങ്ങി പൊങ്ങി കിടക്കുന്നതാണ് കാണുന്നത്. പിന്നെ കൊക്കുകളും കാക്കകളും അതൊക്കെ ഉണ്ട് വെള്ളത്തിൽ. പിന്നെ അത് ആകാശം കണ്ടോ, എന്തൊരു ഭംഗിയാണ് കാണാൻ. ഒക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ പോകാൻ നല്ല രസമാണ്. ടെൻഷൻ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാം. നല്ല ടെൻഷനൊക്കെ ഉള്ള ആളുകളും വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ വെക്കേഷനൊക്കെ വരുന്ന സമയത്ത് എന്തായാലും ഇങ്ങനെ ഓരോ ടൂറൊക്കെ നടത്തിയൊക്കെ കേട്ടോ. അടിപൊളി ട്രിപ്പാണ്. ഞാൻ പോയി എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്, അത്രയ്ക്കും എനിക്കിഷ്ടമായത്. നല്ലൊരു പ്ലസൻ്റ് ട്രിപ്പ് തന്നെയായിരുന്നു കേട്ടോ, അടിപൊളി ട്രിപ്പ്. ഇതിപ്പോൾ നമ്മളിതാ ഇങ്ങനെ പോയി പോയി ഇവിടെ എത്തിയിട്ടുണ്ട്, ആ തുരുത്തിലേക്ക് കയറിയിട്ടുണ്ട്. അവിടെ എത്തിയാൽ 50 രൂപ പാസ്, ഞങ്ങൾക്ക് 5 ആൾക്ക് 50 രൂപ പാസ് എടുത്തിട്ട് ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോവാണ് ഉള്ളിലോട്ട്. ഉള്ളിലോട്ട് കണ്ടൽ കാടുകളും ചെറിയ അപൂർവീന സസ്യങ്ങൾ ജന്തുക്കൾ വലിയ വലിയ മരങ്ങളൊക്കെ ഉണ്ട് അവിടെ കാണാനൊക്കെ ഉണ്ട്. കുറച്ച് അങ്ങാറ്റം വരെ നടക്കണം, പിന്നെ അപ്പുറത്തെ വെള്ളമാണ്. ഇതൊക്കെ ശരിക്കും ദൈവത്തിൻ്റെ ഒരു അത്ഭുതം തന്നെ പറയാം. 4 ഭാഗത്തും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന അവിടെ ഒരു തുരുത്ത്, ഒരു ദ്വീപ് പോലെ. പാതിരാമണൽ ദ്വീപ് എന്നതിൻ്റെ ദ്വീപിൻ്റെ പേര് തന്നെ ഈ സ്ഥലത്തിന്. ഇത് കുറച്ചങ്ങനെ പിന്നെ പരന്ന് കിടക്കുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട് ആ ബോർഡിൽ. അത് ഞങ്ങൾ കുറച്ച് അങ്ങാറ്റം വരെ നടന്ന് പോയി നോക്കി, പിന്നെ ലാസ്റ്റ് അപ്പുറത്ത് കാണുന്ന വെള്ളമാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് പോരുകയുണ്ടായത്. ആ തുരുത്തിൽ കുറേ സമയം നിന്നിട്ടില്ല, ജസ്റ്റ് ഉള്ളിലോട്ടൊക്കെ പോയി എന്താ നോക്കിയിട്ട്, അത് അവിടെയൊക്കെ വെള്ളം കണ്ടെന്ന, വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നുണ്ട്. അഴുക്ക് വെള്ളമാണ് അവിടെ ഒക്കെ ഉള്ളത്. പിന്നെ പല പല പന്നൽ ചെടികളും മറ്റു ചെടികളൊക്കെ ഉണ്ടതിൽ. പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്.
അപ്പോൾ കണ്ടോ നല്ലൊരു അടിപൊളി ട്രിപ്പ് തന്നെയായിരുന്നു കേട്ടോ ഇത്. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു, ഞാനും മക്കളും നന്നായിട്ട് എൻജോയ് ചെയ്തിരിക്കുകയും ഇങ്ങനെ ട്രിപ്പ് കൊണ്ടുപോയി, സർപ്രൈസ് ആയിട്ട് ഒരു ട്രിപ്പ് കൊണ്ടുപോയി നിൽക്കാക്കി ഞാൻ താങ്ക്സ് പറയുന്നത്. മനോഹരമായൊരു ട്രിപ്പ് തന്നെയായിരുന്നു കേട്ടോ, നന്നായി എൻജോയ് ചെയ്തെല്ലാവരും. അപ്പോൾ ഇതേപോലെ നിങ്ങൾ പിന്നെ ടൂറ് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ കുമരകത്തേക്ക് വരിക, ഹൗസ് ബോട്ടിലൊക്കെ യാത്ര ചെയ്യുക, ശരിക്കും നിങ്ങൾ എൻജോയ് ചെയ്യും ഉറപ്പാട്ടോ. അതേപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. അപ്പം എല്ലാവർക്കും താങ്ക് യു, ബൈ ബൈ.